നമസ്കാരം, ഇത് വാണിധ്യ മലയാളം. ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ രണ്ടാം മത്സരത്തിന് ഇറങ്ങുകയാണ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. ആദ്യ മത്സരത്തിൽ എ ടി കെ മോഹൻ പകാനോട് ഏകപക്ഷീയമായ ഒരു ഗോളിന് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരുന്നു. എന്നാൽ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ കരുത്തരായ മുംബൈ സിറ്റി എഫ് സിയെ ഒരു ഗോളിന് തോൽപ്പിച്ചാണ് ഹൈലാൻഡേഴ്സ് ബ്ലാസ്റ്റേഴ്സിനെതിരെ രണ്ടാം മത്സരത്തിനിറങ്ങുന്നത്. അതേസമയം ആദ്യ മത്സരത്തിൽ കളിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ മാറ്റമുണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ബക്കാരി കോനെ, കോസ്റ്റ പ്രതിരോധ സഖ്യം മാത്രമാണ് ഉദ്ഘാടന മത്സരത്തിൽ മഞ്ഞപ്പടയുടെ പ്രതീക്ഷ കാത്തത്. ഈ സീസണിൽ ബംഗളൂരു എഫ് സിയിൽ നിന്നും വൻ തുക നൽകി ടീമിലെത്തിച്ച നിഷു കുമാർ മത്സരത്തിൽ പുറത്തിരുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനത്തെ ബാധിച്ചിരുന്നു. മധ്യനിരയിൽ കാര്യമായ ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയാതെ പോയതും ആദ്യ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയായി. ആദ്യ മത്സരത്തിലെ പ്രകടനത്തെക്കുറിച്ചും ടൂർണമെന്റിലെ മറ്റു പ്രതീക്ഷകളെക്കുറിച്ചും ബ്ലാസ്റ്റേഴ്സ് കോച്ച് കിബു വിക്യൂന പ്രതികരിച്ചു. എ ടി കെക്കെതിരായ മത്സരത്തിൽ കളിയുടെ നിയന്ത്രണം നമ്മുടെ കാലുകളിലായിരുന്നു എന്നാണ് വിശ്വാസം. എന്നാൽ സ്കോർ ചെയ്തത് എ ടി കെ ആണ്. എല്ലാ ടീമുകൾക്കും മികച്ച സ്കോഡ് ഉള്ളതിനാൽ കടുത്ത മത്സരമാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടക്കുന്നത്. എങ്കിലും നിലവിൽ നാളെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരായ മത്സരത്തിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ആദ്യ മത്സരത്തിൽ കളിക്കാതിരുന്ന കെ പി രാഹുലും നിഷു കുമാറും 100% ഫിറ്റ്നസ് കണ്ടെത്തിയാൽ ടീമിൽ ഉൾപ്പെടുത്തുമെന്നും ബ്ലാസ്റ്റേഴ്സ് കോച്ച് പറഞ്ഞു. നിഷു കുമാർ ടീമിനൊപ്പം പരിശീലനം ആരംഭിച്ചിട്ടുണ്ടെന്നും കിബു വിക്യൂന വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഉദ്ഘാടന മത്സരത്തിൽ റോയ് കൃഷ്ണ നേടിയ ഏകപക്ഷമായ ഗോളിലാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയമറിഞ്ഞത്. മത്സരത്തിന്റെ 67-ാം മിനിറ്റിലായിരുന്നു ബ്ലാസ്റ്റേഴ്സിനെതിരെ റോയ് കൃഷ്ണയുടെ ഗോൾ. ആദ്യ പകുതിയിൽ ഉടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ച ബ്ലാസ്റ്റേഴ്സിന് രണ്ടാം പകുതിയിലെ പ്രതിരോധ പിഴവാണ് വിനയായത്. അതേസമയം മലയാളികളുടെ ഇഷ്ടതാരമായ സഹൽ അബ്ദുൽ സമദിന് ആദ്യ മത്സരത്തിൽ ഗോൾ മുഖത്ത് 2 സുവർണാവസരങ്ങൾ ലഭിച്ചെങ്കിലും മുതലാക്കാനായിരുന്നില്ല.